എസ് എഫ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇവിടെ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പെരിമെൻ്റ് കൊളാബ് വീഡിയോ ആണ്. അതായത് നമ്മൾ കുറച്ച് നാൾ മുമ്പേ നമ്മുടെ എക്സ്പെരിമെൻ്റ് ഷോർട്സ് എന്ന് പറഞ്ഞ് കുറേ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് ഓൾ ഇൻ വൺ എക്സ്പെരിമെൻ്റൽ വീഡിയോ എന്നുള്ളൊരു ടോപ്പിക്കിലാണ്, അതായത് ഒരു ടൈറ്റിലാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് റിലീസ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു മാസത്തിനോട് അടുപ്പിച്ച് ആവാറായി. കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സാം നടക്കുകയാണ്, എക്സാം നടക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ഡിലേ ആവാനുള്ള കാരണം. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഞാൻ നിർത്തിപ്പോകുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട, നിർത്തിപ്പോകത്തിൽ ഉറപ്പാണ്, ഞാൻ എന്തായാലും തിരിച്ചു വന്നിരിക്കും. നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ പവറോട് തിരിച്ചു വന്നിരിക്കും ഗൈസ്. അപ്പോൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ നമ്പർ പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അയക്കുന്ന വീഡിയോ അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്കറിയാം ഞാൻ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ പറഞ്ഞ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഗ്ലാസിൻ്റെ അകത്ത് നമ്മൾ സ്ട്രോ ചുമ്മാ ഇട്ടതിന് ശേഷം നമ്മൾ അതൊന്ന് പൊക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പറ്റത്തില്ല, അതേസമയം നമ്മൾ ആ സ്ട്രോയെ ഒന്ന് മടക്കിയ ഗ്ലാസിൻ്റെ അകത്ത് ഇട്ട് പൊക്കാൻ ശ്രമിച്ചാൽ അത് പറ്റുമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു സ്ട്രോ എടുത്തു, ഒരു ഗ്ലാസ് എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചുമ്മാ ഇട്ടൊന്ന് പൊക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പറ്റത്തില്ല, ഒരിക്കലും നടക്കത്തില്ല, അതാണ് അതിൻ്റെ ഒരു കാരണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, അവർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സ്ട്രോയെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തൊന്ന് ഇടുന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഇടുന്ന് പൊക്കപ്പോൾ എൻ്റെ മോനെ ഇതാ പൊങ്ങുന്നുണ്ട് ഗൈസ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് പൊങ്ങുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് തന്നെ സക്സസ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഫ്ലോപ്പ് ആണെന്ന് വിചാരിച്ചത്. അപ്പോൾ പൊളിച്ച് Van Gogh roughly 69 years to develop this hidden art technique. Perfect circle. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്തു നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുന്നു. ഇനി നമ്മളൊരു ഹൈലൈറ്റർ എടുക്കുന്നു. ഇനി നമ്മൾ അതിന് ചുറ്റും നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ കൈ എടുക്കാതെ നമ്മൾ അതിന് ചുറ്റും ജസ്റ്റ് ആയിട്ടൊന്ന് വരയ്ക്കുന്നു. യെസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ച സർക്കിൾ, അല്ലെങ്കിൽ റൗണ്ട് എന്നൊക്കെ പറയാം. കറക്റ്റ് സർക്കിൾ അല്ലെങ്കിലും ഏകദേശം നമുക്കൊരു സർക്കിളിൻ്റെ രൂപം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് ഇൻവിസിബിൾ ആവുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഗ്ലാസ് ഫുള്ളും വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു. ഇനി നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നു. അതിനുശേഷം ആ ഗ്ലാസ്സിലിരുന്ന വെള്ളം നമ്മൾ ടിഷ്യൂ പേപ്പറിൻ്റെ പുറത്ത് ഫുള്ളായിട്ടൊന്ന് ഒഴിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ മാജിക് കാണാൻ സാധിക്കും, അതായത് ഫുള്ളായിട്ട് ഇൻവിസിബിൾ ആയിരുന്നു കാണാൻ സാധിക്കും. ഇനി അതിലുള്ള ബബിൾസ് എല്ലാം നമ്മൾ നൈസായിട്ട് കൈകൊണ്ട് മാറ്റിക്കളയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ബുക്കിൻ്റെ പുറത്ത് നമ്മുടെ ഹൈലൈറ്റർ കൊണ്ട് എഴുതിയതിന് ശേഷം അതിനെ നമ്മുടെ നാരങ്ങ നീരിൻ്റെ സഹായത്തോടുകൂടി മായ്ക്കുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യമേ തന്നെ ഒരു ബുക്ക് എടുക്കുക, ഒരു ഹൈലൈറ്റർ എടുക്കുക, ഒരു നാരങ്ങ എടുക്കുക, ഒരു ഇയർബഡ്സ് എടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ഹൈലൈറ്റർ എടുത്തതിന് ശേഷം നമ്മുടെ ബുക്കിൽ നൈസായിട്ടൊന്ന് വരയ്ക്കുക. എന്നിട്ട് ആ ഇയർബഡ്സ് വെച്ച് നാരങ്ങ നീരിൽ തൊട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വരച്ച ഹൈലൈറ്ററിൻ്റെ പുറത്തൊന്ന് മായ്ക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ മാഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് ടോട്ടലി ഒരു ഉടായ്പ വീഡിയോ ആണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഉടായ്പ വീഡിയോ ആണ്. നമ്മളിങ്ങനെ ചെയ്താൽ തിരിച്ചാരും പറയത്തൊന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ചുമ്മാ സൗണ്ട് എഫക്റ്റൊക്കെ കയറ്റി വെച്ച് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന വേറൊരു കാര്യമാണ്. എന്തായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ വേറൊരു ദിവസം കാണാൻ വന്നിരിക്കും. ബൈ. ഇറ്റ്സ് ആരാരെ ക്രിയേറ്റീവ് മാൻ. ഓക്കെ, ബൈ.